നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമുക്ക് കുറച്ച് പുറകോട്ട് സഞ്ചരിക്കാം. ഒരു 10-60-63 വർഷം പുറകോട്ട് സഞ്ചരിച്ചാൽ ഈ ഡോളർ അന്നും ഒരു ചർച്ചാ വിഷയമായിരുന്നു. പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ശരിക്കും അറിയാമായിരിക്കും. 58 വിമോചന സമര കാലഘട്ടത്തിൽ ഈ വിമോചന സമരത്തിനായി അമേരിക്കൻ ഡോളർ വാങ്ങി എന്നുള്ള ഒരു പരാതിയുമായി അന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് രംഗത്ത് വന്നത്. ഇന്ന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ തലതൊട്ടപ്പനായ മുഖ്യമന്ത്രിയാണ് ഡോളർ വാങ്ങി അല്ലെങ്കിൽ ഡോളർ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അത് കാലത്തിൻ്റെ വിരോധാഭാസം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ മറ്റൊരു വഴിയാണ് അല്ലെങ്കിൽ മറ്റൊരു മുഖമാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 63 വർഷത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഇതാ ഡോളർ വീണ്ടും ചർച്ചയാകുന്നു. അന്ന് ഡോളർ രാഷ്ട്രീയത്തിൽ പ്രതിസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളായിരുന്നു ആരോപിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഇന്നിപ്പോൾ പ്രതിസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകളാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നത് കാലത്തിൻ്റെ കാവ്യ നീതിയാകാം. മുഖ്യമന്ത്രി EMSന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ ഇടയാക്കിയ 58 വിമോചന സമരത്തിനു പിന്നിൽ അമേരിക്കൻ ഡോളർ ഉണ്ടായിരുന്നു എന്നാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ വ്യാഖ്യാനിച്ചത്. കേന്ദ്രത്തിലെ കോൺഗ്രസ് സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നിയമത്തിനെതിരെ പ്രാദേശികമായി നടന്ന പ്രക്ഷോഭവും ക്രമസമാധാന പ്രശ്നങ്ങളും മൂലമാണ് 59 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ രാഷ്ട്രപതി പിരിച്ചുവിട്ടത്. പക്ഷേ വിമോചന സമരത്തിന് അമേരിക്കൻ ചാരസംഘടനയായ CIA സഹായവും ആസൂത്രണവും ഉണ്ടായിരുന്നു. അവർ പണം നൽകി സമരം നടത്തി. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയതിനെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന ആരോപണമാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഉന്നയിച്ചത്. അതിനെയൊക്കെ അമേരിക്കൻ ഡോളർ കൈപ്പറ്റിയ വഞ്ചകർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അന്ന് ഒരുപാട് പേർ കേട്ടതാണ്. ഇന്ന് ഡോളർ കൈപ്പറ്റിയതിനും കടത്തിയതിനും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാന നിയമസഭയിൽ മുദ്രാവാക്യം വിളിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. പിണറായി വിജയനിലേക്ക് EMSന്റെ കാലത്ത് നിന്ന് പാർട്ടി സഞ്ചരിച്ച ദൂരവും അതാണ്. വിദേശ കോൺസുലേറ്റിന്റെ സംസ്ഥാനത്തെ ആസ്ഥാനം വഴിയായിരുന്നു ഡോളർ ഇടപാട്. EMSന്റെ കാലം മുതൽ പിണറായിയുടെ കാലം വരെയുള്ള കമ്മ്യൂണിസ്റ്റ് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായ ചരിത്രപരമായ മാറ്റം, ആശയപരമായ മാറ്റം, അവർക്ക് ഈ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്, അവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അവർ കോർപ്പറേറ്റുകളുടെ കൂടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ മാറ്റിവെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് കോർപ്പറേറ്റ് സിദ്ധാന്തങ്ങളെയും അതുപോലെ ഡോളർ വൈദേശിക ഇടപെടലുകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ വന്നിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ വളരെ അധപ്പതിച്ച രീതിയിലുള്ള ഒരു സൂചനയാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും 63 വർഷത്തിന് ശേഷം ഇതാ വീണ്ടും ഡോളർ ചർച്ചയാകുന്നു. വിമോചന സമരകാലത്തെ അമേരിക്കൻ ഡോളറിന് പകരം ഇത്തവണ നല്ല അമേരിക്കൻ ഡോളർ, UAE നിന്ന് കൊണ്ടുവന്ന അമേരിക്കൻ ഡോളർ, സഞ്ചിയിലാക്കി കൊണ്ടുവന്ന അമേരിക്കൻ ഡോളർ മുഖ്യമന്ത്രി വീട്ടിൽ കൊണ്ടുപോയി, പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ശരിക്കും ലജ്ജ കൊണ്ട് തലകുനിക്കേണ്ടതാണ്. പക്ഷേ അവർക്കതൊന്നും പ്രശ്നമല്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടം. അടിമതി കാണിക്കുന്നവരെയാണ് അവർക്കിഷ്ടം. കുതികാൽ വെട്ടുന്നവരെയാണ് അവർക്കിഷ്ടം. ജനങ്ങൾക്കെതിരെ നിൽക്കുന്നവരെയാണ് അവർക്കിഷ്ടം. കാരണം അവർക്ക് വലുത് അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക, കമ്മ്യൂണിസ്റ്റുകാരായി നിളിഞ്ഞു നടക്കുക, അധികാരം പിടിച്ചെടുക്കുക, ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സിദ്ധാന്തങ്ങൾ. ഇതിനു മുൻപും നമ്മൾ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഈ സായുധ വിപ്ലവത്തിലൂടെ അധികാരം ഇന്ത്യയിൽ പിടിച്ചെടുക്കാൻ ആഹ്വാനം ചെയ്ത കൊൽക്കത്ത തീസിസ്, അന്നത്തെ കൽക്കട്ട തീസിസ്, ഇതൊക്കെ എത്ര ചർച്ചയായതാണ്. അതൊക്കെ ഇവിടെ നടപ്പിലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ വല്ല സൈബീരിയയിലോ അല്ലെങ്കിൽ മറ്റ് പല റഷ്യൻ രാജ്യങ്ങളിലേക്കോ, നമ്മൾ വെനസ്വേലയിലേക്കോ നമ്മളൊക്കെ നാടുകടത്തപ്പെട്ടേനെ, നമ്മളൊക്കെ വെടിവെച്ച് നമ്മുടെ പഴയ തലമുറ വെടിയേറ്റ് ഇവിടെ പിടഞ്ഞു വീണേനെ. ആ അവസ്ഥയിൽ സായുധ വിപ്ലവം വരെ ആഹ്വാനം ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും അവർ സായുധ വിപ്ലവത്തിന് ഒട്ടും പിന്നിലല്ല എന്നുള്ള കാര്യം കേരളത്തിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. എന്തായാലും ഡോളർ അന്നും ഇന്നും ചർച്ചാ വിഷയമാകുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിക്കൊണ്ടുവന്ന ഡോളർ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സഞ്ചിയിലിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്ന ഡോളർ, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം, ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.